ബാലചന്ദ്ര മേനോന്റെ കണ്ടുപിടുത്തമാണ് പാർവതി. വിവാഹിതരെ ഇതിരെ ഇതിരെ എന്ന ചിത്രത്തിലൂടെ കണ്ണാടിയും വെച്ച് വന്ന പാർവതി, കുറുമ്പുകാരി ഭാര്യയായി അഭിനയിച്ച പാർവതി, കുറുമ്പുകാരി മാത്രമല്ല സവർത്തമതിയായ ഭാര്യയായി അഭിനയിച്ച പാർവതി. പിന്നീട് പാർവതി മലയാള സിനിമയിൽ പ്രതീകമായി മാറി, നിഷ്കളങ്ക സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി മാറി. കണ്ണുകൾ കൊണ്ട് അഭിനയിക്കാൻ അറിയാവുന്ന നടിമാരിൽ ഒരാളായി പാർവതി മാറി. പാർവതിയുടെ കണ്ണുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. വിളർന്ന കണ്ണുകളിൽ അഭിനയത്തിൻ്റെ സാഗരം തന്നെ പാർവതി ഒളിപ്പിച്ചിരുന്നു. ശ്രീവിദ്യയെ പോലെ, മോനിഷയെ പോലെ ഒക്കെ പാർവതി കണ്ണുകൾ കൊണ്ട് അഭിനയിച്ച നടിയാണ്. മലയാളത്തിൽ പാർവതി അഭിനയിച്ച വേഷങ്ങളെല്ലാം പക്കാ പെർഫെക്റ്റ് ആണ്. പക്കാ പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നത് മൂടിപ്പൊതിഞ്ഞ വേഷങ്ങളാണ്. ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ മലയാളത്തിൽ പാർവതി തയ്യാറായിട്ടില്ല. പക്ഷേ പാർവതി തമിഴിൽ പോയപ്പോൾ ഉടുതുണി ഉരിയേണ്ടി വന്നു. സത്യം അതാണ്. കുറച്ച് അതിശയോക്തി കലർത്തി ഞാൻ പറയുകയാണ്, തമിഴിൽ പോയപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി 1983 പൂവുക്കൾ ഭൂകമ്പം എന്ന ത്യാഗരാജൻ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ പാർവതി തൻ്റെ ഡിമാൻഡുകളൊക്കെ അങ്ങ് മാറ്റിവെച്ചു. നല്ല പ്രതിഫലമാണ് ഈ ചിത്രത്തിന് പാർവതിക്ക് ലഭിച്ചത്. എനിക്ക് തോന്നുന്നു അന്ന് തെന്നിന്ത്യൻ നായികമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഈ ചിത്രത്തിലൂടെ പാർവതിക്ക് ലഭിച്ചു. ഈ ചിത്രത്തിൻ്റെ സംവിധായകനും ത്യാഗരാജനാണ്, നമ്മുടെ പ്രശാന്തിൻ്റെ അച്ഛൻ ത്യാഗരാജൻ. ഒന്നും കൂടെ പറയാം, ന്യൂഡൽഹിയിൽ സേലം വിഷ്ണുവായി വന്ന ത്യാഗരാജൻ. ത്യാഗരാജൻ്റെ തമിഴിലെ മെഗാഹിറ്റ് ചിത്രമായിരുന്നു പൂവുക്കൾ ഭൂകമ്പം. പൂവുക്കൾ ഭൂകമ്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാള നടി പാർവതി സെക്സിയായി അഭിനയിക്കുന്നു എന്നതായിരുന്നു. ത്യാഗരാജനുമായി ഇഴുകിച്ചേർന്നുള്ള രംഗങ്ങളിൽ പാർവതി അങ്ങ് സ്വയം പറന്ന് അഭിനയിച്ചു. പടം റിലീസായപ്പോൾ പാർവതി പോലും ഞെട്ടിപ്പോയി. കാരണം കേരളത്തിൽ പാർവതിയുടെ ഡിമാൻഡ് അങ്ങ് ഇടിച്ചു താന്നു. തമിഴ്നാട്ടിൽ പോയി സെക്സിയായി കേരളത്തിൽ മൂടിപ്പൊതിഞ്ഞ് അഭിനയിക്കുക, അങ്ങനെ ഒരവസ്ഥ പാർവതിക്ക് വന്നു. അന്നാണ് പാർവതി ഒരു സിനിമാ വാരികയ്ക്ക് പ്രശസ്തമായ അഭിമുഖം നൽകിയത്. ആ സിനിമാ വാരിക ഇപ്പോൾ ഇല്ലാത്തതിനാൽ എൻ്റെ പേര് പറയുന്നത് പ്രസക്തമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടി വർക്ക് ചെയ്ത ഒരു സിനിമാ വാരികയാണ്. ആ സിനിമാ വാരികയിൽ പാർവതി ഒരു ഇൻ്റർവ്യൂ നൽകി. ഇൻ്റർവ്യൂ നൽകിയപ്പോൾ ഈ ലേഖകൻ ചോദിക്കുന്നു, ഈ പൂവുക്കൾ ഭൂകമ്പത്തിൽ ഇത്രയും സെക്സിയായി അഭിനയിച്ച പാർവതി മലയാളത്തിൽ എന്തേ സെക്സിയായി അഭിനയിക്കാത്തത്? ഉടൻ പാർവതിയുടെ നാണം കുണിഞ്ഞുള്ള മറുപടി, ഞാൻ മലയാളത്തിൽ എന്നെ മലയാളികൾ കരുതുന്നത് ബേബി ശാലിനിയായിട്ടാണ്. യഥാർത്ഥത്തിൽ പൂവുക്കൾ ഭൂകമ്പത്തിന് കരാറപ്പെടുമ്പ് തന്നെ ത്യാഗരാജൻ പറഞ്ഞിരുന്നു, മലയാളത്തിലെ പോലെ അഭിനയിച്ചാൽ പോരാ, കുറച്ച് മോഡേൺ വേഷങ്ങളും ഗ്ലാമർ വേഷങ്ങളും ഒക്കെ ഇതിൽ അണിയേണ്ടി വരും, പിന്നെ ഞാനുമായുള്ള പ്രണയരംഗത്തിൽ ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടി വരും. പക്ഷെ പ്രതിഫലം വളരെ കൂടുതൽ. പ്രതിഫലം മോഹിച്ചപ്പോൾ പാർവതി സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ പാർവതി സെക്സിയായി അഭിനയിച്ച ചിത്രമാണ് പൂവുക്കൾ ഭൂകമ്പം. 1983 റിലീസായ പൂവുക്കൾ ഭൂകമ്പം മെഗാഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ. ത്യാഗരാജൻ എന്ന നടനെ ലബ്ധ പ്രതിഷ്ഠ കൊടുത്ത ചിത്രം. അതാണ് പൂവുക്കൾ ഭൂകമ്പത്തിൻ്റെ ചരിത്രം. പിന്നീട് ത്യാഗരാജൻ പലവിധത്തിലുള്ള വേഷങ്ങൾ ചെയ്തു, വില്ലനായി മാറി. ഇപ്പോൾ ഏകദേശം ക്യാരക്ടർ റോളൊക്കെ ത്യാഗരാജൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ത്യാഗരാജന് ബ്രേക്ക് കൊടുത്ത രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് പൂവുക്കൾ ഭൂകമ്പവും രണ്ട് മലയൂർ മമ്മാട്ടിയനുമാണ്. മലയൂർ മമ്മാട്ടിയനായിട്ട് പിന്നെ പ്രശാന്തിനെ വെച്ച് ത്യാഗരാജൻ ചിത്രം ഒരുക്കി, പരാജയപ്പെട്ടു. കാരണം മലയൂർ മമ്മാട്ടിയൻ ത്യാഗരാജൻ്റെ ചിത്രമായിരുന്നു, ത്യാഗരാജൻ്റെയും സരിതയുടെയും ചിത്രമായിരുന്നു. അതിലും സരിതയുടെ ശരീര സൗന്ദര്യം നന്നായി പ്രദർശിപ്പിക്കുന്നുണ്ട്. സരിതയും ത്യാഗരാജനും ചേർന്നുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങൾ ഒരുപാടുണ്ട് അതിലും. അതുപോലെ തന്നെ പൂവുക്കൾ ഭൂകമ്പത്തിലും പാർവതിയും ത്യാഗരാജനും ഇഴുകിച്ചേർന്ന രംഗങ്ങൾ ഒരുപാടുണ്ട്. പാർവതി ഗ്ലാമറസായിട്ടാണ് അഭിനയിച്ചത്. ആ അഭിനയം, ആ ചിത്രം പാർവതി മറന്ന മട്ടാണ്. പാർവതിയുടെ വിക്കിപീഡിയ എടുത്താൽ പോലും ഒരു പക്ഷേ ആ ചിത്രം കണ്ടെന്ന് വരില്ല. എന്നാൽ 1983 പ്രേക്ഷകർക്ക് പാർവതിയുടെ ഈ അഭിനയം ഒരു വിസ്മയമായിരുന്നു. കാരണം മലയാളത്തിൽ സാരിയൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ ചുരിദാറൊക്കെ അണിഞ്ഞ് വരുന്ന പാർവതി പൂവുകൾ ഭൂകമ്പത്തിൽ നല്ല ഗ്ലാമറസായി വേഷങ്ങൾ അണിഞ്ഞ് എത്തുന്നു, ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നു. ത്യാഗരാജനുമായിട്ടുള്ള പാട്ട് സീനുകളിലൊക്കെ ഒരു പരിധിക്കപ്പുറം ഇഴുകിച്ചേർന്ന് പാർവതി അഭിനയിക്കുന്നു. അത് വലിയ വിവാദമായി മാറുന്നു. മലയാളത്തിൽ മൂടിപ്പതിഞ്ഞ് അഭിനയിച്ച പാർവതി തമിഴിൽ പോയി എല്ലാം കാണിച്ച് അഭിനയിച്ചത് വലിയ വിവാദമായി മാറി. അപ്പോഴാണ് ഈ അഭിമുഖം വന്നതും അഭിമുഖകാരൻ ചോദിച്ചതും. അപ്പോഴാണ് പാർവതിയുടെ കൊഞ്ചി കൊഞ്ചിയുള്ള മറുപടി വന്നതും, മലയാളത്തിൽ ഞാനിപ്പോൾ ബേബി ശാലിനിയാണ്, എന്നെ ബേബി ശാലിനി ആയിട്ട് മലയാള പ്രേക്ഷകർ കാണൂ, അതുകൊണ്ട് മലയാളത്തിൽ ഞാൻ സെക്സ് വേഷങ്ങൾ ചെയ്യില്ല. അപ്പോൾ അഭിമുഖകാരൻ അടുത്ത ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ ഇനി തമിഴ് സിനിമയിൽ സെക്സ് ചെയ്യുമോ? ഇല്ല, എനിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു പൂവുക്കൾ ഭൂകമ്പം, പാർവതി പറഞ്ഞു.
എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു പൂക്കൾ ഭൂകമ്പം. കൈ നിറച്ച് പ്രതിഫലം മാഞ്ചപ്പം പാർവതി അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. എന്തായാലും പാർവതിയുടെ ചരിത്രത്തിലെ വലിയൊരു നാണക്കേടായി പൂക്കൾ ഭൂകമ്പം ത്യാഗരാജന്റെ അഭിനയ ചരിത്രത്തിലെ വലിയ ഒരു മൈലേജുമായി പൂക്കൾ ഭൂകമ്പം. ത്യാഗരാജൻ പെട്ടെന്ന് തന്നെ ആ പൂക്കൾ ഭൂകമ്പം എന്ന ചിത്രത്തിലൂടെ ത്യാഗരാജൻ മുൻനിര നായകന്മാരുടെ നിരയിലെത്തി, മുൻനിര നായകന്മാരിൽ ഒരാളായി മാറി. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ത്യാഗരാജന് സാധിച്ചില്ല. അവിടെയാണ് ത്യാഗരാജൻ പരാജയപ്പെട്ടു പോയത്. അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വേഷങ്ങൾ ചെയ്യാൻ ത്യാഗരാജന് കാണിച്ച് സാധിച്ചില്ല. ത്യാഗരാജൻ പിന്നെ ചെയ്തതെല്ലാം തറ രണ്ട് പടങ്ങളായിരുന്നു. അവിടെ ത്യാഗരാജന് പാളിപ്പോയി. എന്തായാലും പാർവതി തെച്ചിയായ കഥയാണ് പറയുന്നത്, ത്യാഗരാജന് പാളിപ്പോയ കഥയല്ല പറയുന്നത്. അങ്ങനെ നമ്മുടെ പാർവതിയും തെച്ചിയായിട്ടുണ്ട്. ജയറാമിൻ്റെ ഭാര്യയായ പാർവതി തമിഴിൽ പൂവക്കൾ ഭൂകമ്പത്തിൽ ഒന്ന് കണ്ടു നോക്കുക. ആ ചിത്രം കാണാൻ ഇപ്പോഴുള്ള പ്രേക്ഷകർക്ക് അത് കാണാൻ പറ്റുന്ന ഒരു ചിത്രമല്ല അത്, കാരണം അത് തലമുറകൾക്ക് മുമ്പിറങ്ങിയ ഒരു ചിത്രമാണ്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത പാർവതിയുടെ ഗ്ലാമർ പ്രദർശനം തന്നെയാണ്.